1948-ന് ശേഷം തന്നെ ഹൈഫ എന്ന് പറയുന്നത് ഇസ്രയേലിലേക്കുള്ള ഒരു വലിയ കുടിയേറ്റ കവാടമായി മാറിയിരിക്കുന്നു. മറ്റാരുടെയുമല്ല, ജൂതരുടെ കുടിയേറ്റ കവാടമാണ്. അവർക്ക് തുറന്നുകൊടുക്കുന്ന ഒരു വലിയ വാതിലാണ്. ആ വാതിൽ അടയ്ക്കാൻ തന്നെയാണ് ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ. അതിന് സഹായവുമായി ഇറാനിയൻ ഡ്രോണുകൾ കൂടി കടന്നു വരുന്നു. എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇറാനിയൻ ഡ്രോണുകളെക്കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇസ്രയേലാണ് ഈ സാങ്കേതിക വിദ്യകളിലൊക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ആളില്ലാ വിമാനങ്ങളുടെ ഉപയോഗത്തിൽ, അതായത് UAVകളുടെ ഉപയോഗത്തിൽ ഇറാൻ ഒരു പ്രധാന കണ്ണിയായി മാറുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിലൂടെ അവരൊരു ആക്രമണ ഉദ്ദേശം മുന്നോട്ട് വെക്കുന്നില്ല എങ്കിൽ പോലും ആഗോള വ്യാപാര മേഖലയിൽ ഇസ്രയേലിനേക്കാൾ മികച്ചതാണ് തങ്ങളുടെ പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങളെന്ന് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റഷ്യയും നാറ്റോയും തമ്മിൽ ഉക്രൈനിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ ഡ്രോണുകളായിരുന്നു റഷ്യൻ സേനയ്ക്ക് ഏറ്റവും അധികം സഹായമായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. നിർണായക ഘടകമായി ഇന്റലിജൻസ് സംവിധാനത്തിനും നിരീക്ഷണ ശേഷിയും ഒക്കെ തന്നെ ഇവർ നൽകിയിട്ടുണ്ട്. ഉക്രൈനിയൻ സൈനികരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും അവരുടെ തന്ത്രപരമായ നീക്കങ്ങളെയും സ്ഥാനങ്ങളെയും കുറിച്ച് തത്സമയമായി വിവരങ്ങൾ ശേഖരിക്കാനും ഈ ഡ്രോണുകൾ അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഇതിലേറെ പറയുന്നു, ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ ആയിരിക്കാം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ കൃത്യമായ രീതിയിൽ വളരെ വ്യക്തമായി ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ക്യാമറകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉക്രൈനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധോപകരണങ്ങൾ വിന്യസിക്കാനും അവയുടെ വൈദഗ്ധ്യവും പോരാട്ട ഫലപ്രാപ്തിയും ഒക്കെ തന്നെ പ്രകടമാക്കാൻ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ നീക്കം നടത്തിയിട്ടുള്ളത്. ലെബനൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഒപ്പം ഗാസയിൽ പോരാട്ടം നടത്തുന്ന ഹമാസും ഇറാന്റെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയെന്നും ഇസ്രയേലിനെ ഒരുപടി മുന്നിൽ നിന്ന് തോൽപ്പിക്കാനായി ശ്രമിച്ചുവെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഡ്രോണുകൾ നിരീക്ഷണത്തിനും ലക്ഷ്യം ഏറ്റെടുത്ത് തന്ത്രപരമായി അത് കണ്ടെത്താനും ഒക്കെ തന്നെ പലരും ഉപയോഗിക്കാറുണ്ട്. ഇസ്രയേൽ സൈനിക നീക്കങ്ങളെക്കുറിച്ചും പ്രതിരോധ സ്ഥാനങ്ങളെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇതുപോലെ കൃത്യസമയത്ത് നൽകിയിട്ടുള്ളതും ഈ ഡ്രോണുകൾ തന്നെയാണ്. ഈ ഡ്രോണുകളുടെ വ്യാപകമായ ഉപയോഗം ധാർമ്മികവും നിയമപരവുമായ നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. അതായത്, പ്രത്യേകം ടാർഗറ്റ് ചെയ്ത ചില കൊലപാതകങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം ഉയർത്തുന്നത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഒപ്പം ചെങ്കടലിൽ നിരന്തരമായ ആക്രമണം ഘടിപ്പിക്കുന്ന ഹൂതി വിമതർ, ഏദൻ ഉൾക്കടലിൽ, ഇസ്രയേലിൽ, അമേരിക്കയിൽ, ബ്രിട്ടനിൽ ഒക്കെ തന്നെ ഹൂതി ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ ഇറാനിയൻ ഡ്രോണുകൾ വലിയ തോതിലാണ് ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത്. സമുദ്ര മേഖലയിലൊക്കെ തന്നെ ഈ ഡ്രോണുകൾക്ക് നിരവധി നേരം പറന്ന് നിരീക്ഷണം നടത്തി കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണത്തെ ഏകോപിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്താനും രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനും ശത്രു സൈന്യത്തിൻ്റെ ഓരോ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവർക്കെതിരെ വ്യോമാക്രമണം നടത്താനുമൊക്കെ ഈ ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ പല നീക്കങ്ങൾ നടത്തുന്നു. സംഘർഷ മേഖലയിൽ ഇറാന്റെ ഡ്രോണുകൾ വിന്യസിച്ച് പ്രാദേശിക അന്തർദേശീയ ശക്തികൾക്കിടയിൽ വലിയ ആശങ്ക വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്.